നമസ്കാരം. പ്രവാസി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഒമാനിലും യുഎഇയിലും പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഖത്തറിൽ കേസുകൾ താഴോട്ട്, പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി അധികൃതർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ മടങ്ങി. ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. കേരളത്തിന് 5.38 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ലഭിച്ചത്. കേരളം വാങ്ങിയ 1,88,820 ഡോസും കേന്ദ്രം അനുവദിച്ച 3.5 ലക്ഷം ഡോസും. 13,832 പേർക്ക് കൂടി കേരളത്തിൽ കോവിഡ്. 171 മരണം. കോവിഡ് വാക്സിന് 5% GST നിലനിർത്താൻ GST കൗൺസിൽ തീരുമാനം. മുഴുവൻ കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളുടെയും GST ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. യൂറോകപ്പിൽ ഫിൻലാൻഡിനെതിരെയുള്ള മത്സരത്തിനിടെ ഡെൻമാർക്ക് താരം കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണത് ഡാനിഷ് താരം ക്രിസ്റ്റ്യൻ എറിക്സൺ. വിദഗ്ധ ചികിത്സയ്ക്കായി എറിക്സണെ ആശുപത്രിയിലേക്ക് മാറ്റി. താരം അപകടനില തരണം ചെയ്തതായി ഡെൻമാർക്ക് ടീം. റിപ്പോർട്ടുകളിലേക്ക്. ഒമാനിലും യുഎഇയിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഒമാനിൽ വരും ദിവസങ്ങളിൽ കോവിഡ് കേസുകളും മരണവും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ സൂചിപ്പിച്ചു. അതേസമയം ഖത്തറിൽ കോവിഡ് കേസുകൾ കുറയുകയാണ്. കുവൈറ്റിലെ സന്ദർശനം പൂർത്തീകരിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ തിരിച്ചുപോയി. സന്ദർശനവേളയിൽ കുവൈറ്റിലെ ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങൾ ഒപ്പുവെച്ചു. 3 ദിവസത്തെ കുവൈറ്റിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തിരിച്ചുപോയി. പ്രധാനമന്ത്രി ഷെയ്ഖ് സബ ഖാലിദ് അൽ അഹമ്മദ് അൽ സബ, വിദേശകാര്യമന്ത്രി ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ സബ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വവുമായി മന്ത്രി ചർച്ചകൾ നടത്തി. സന്ദർശനത്തിന്റെ അവസാന ദിവസം ഇന്ത്യൻ സമൂഹവുമായി വെർച്വൽ മീറ്റിംഗിലൂടെ അദ്ദേഹം സംവദിച്ചു. യാത്രാ നിരോധനം മൂലം നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളുടെ തിരിച്ചുവരവ് അടക്കമുള്ള വിഷയങ്ങൾ കുവൈത്ത് അധികൃതരുമായി ചർച്ച നടത്തിയതായി മന്ത്രി വ്യക്തമാക്കി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനു കുവൈത്തിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ച ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. കോവിഡ് വ്യാപനം കുറയുന്നതോടെ യാത്രാ പ്രശ്നങ്ങൾ ഉടൻ തന്നെ തീരുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നൽകിയ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ കുവൈത്തിന്റെ സഹായത്തെ നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും അദ്ദേഹം സംസാരമധ്യേ സൂചിപ്പിച്ചു. കുവൈത്തിലെ ഇന്ത്യൻ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുവാൻ ഉതകുന്ന നിർണായക വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ധാരണാപത്രത്തിലും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. ഇറാനിലെയും GCC രാഷ്ട്രങ്ങളിലെയും ഇന്ത്യൻ സ്ഥാനപതിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക യോഗവും കുവൈത്തിൽ മന്ത്രി ജയശങ്കർ വിളിച്ചു ചേർത്തിരുന്നു. ന്യൂസ് ബ്യൂറോ കുവൈത്ത്. റിയാദിൽ ദുരിതത്തിലായ ഇന്ത്യക്കാരനെ റിയാദ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ സഹായിച്ച് നാട്ടിലെത്തിച്ചു. 2 വൃക്കകളും നഷ്ടപ്പെട്ട് ദുരിതത്തിലായ ഗോവിന്ദ് സുബയ്യയാണ് നാട്ടിലേക്ക് എത്തിച്ചത്. റിയാദ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. 5 വർഷം മുമ്പ് ദവാദ്മിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് വന്ന ഗോവിന്ദ് സുബയ്യ അസുഖബാധിതനാവുകയും കമ്പനിയിൽ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പുറം ജോലിയിൽ തുടരുന്നതിനിടയിൽ കമ്പനി ഹുറൂബാക്കുകയുമായിരുന്നു. ഇതിനിടയിൽ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. തുടർന്ന് ജോലി ചെയ്യാനും തുടർ ചികിത്സയ്ക്കുമാവാതെ കഷ്ടപ്പെടുന്ന വിവരം അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരായ മുഹമ്മദ് കണ്ണൂരും സജി പൊന്നാനിയും റിയാദ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകരായ നവാസ് കണ്ണൂരിന് വിവരമറിയിക്കുകയും അയാളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി നവാസും സാബിത്ത് കൂരാച്ചുണ്ടും ദവാദ്മിയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന് കിങ് സൽമാൻ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ റെഡിയാക്കുകയും 2 മാസത്തോളം ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയമാവുകയുമായിരുന്നു. തുടർന്ന് ഷിഹാബ് കൊട്ടുകാടിന്റെ പ്രയത്നഫലമായി എംബസിയുടെ സഹായത്താൽ തർഹയിൽ നിന്ന് എക്സിറ്റ് നേടുകയും നവാസ് കണ്ണൂരിന്റെ ശ്രമഫലമായി സാബിത്ത് കൂരാച്ചുണ്ടിന്റെ ഫ്ലൈ ഇൻ ട്രാവൽസ് ചെന്നൈയിലേക്കുള്ള ടിക്കറ്റ് റെഡിയാക്കി നൽകി. ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകരായ നവാസ് കണ്ണൂർ, ഷൈജു പച്ച, വിപിൻ, ഡൊമിനിക്, സലാം പെരുമ്പാവൂർ, ഷൈജു നിലമ്പൂർ, മുജീബ് കായംകുളം, റഫീഖ് തങ്ങൾ, നൌഷാദ് അലുവ, സജിൻ, ഷിഹാബ് കുട്ടുകാട് എന്നിവർക്ക്
കൃതജ്ഞത അറിയിച്ച് ഗോവിന്ദ് സുബയ്യ നാട്ടിലേക്ക് യാത്രയായി. ഷമീർ ബാബു, കൈരളി ന്യൂസ്, റിയാദ്. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് സൗദി ജുബൈൽ മദേൻ അമോണിയ പ്രൊജക്ടിൽ ജോലി ചെയ്യുന്ന മലയാളികൾ സഹായം നൽകി. ഡൈലീം കമ്പനിയിലെ മലയാളികളാണ് ജുബൈൽ നവോദയ പ്രവർത്തകൻ സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ സഹായം നൽകിയത്. 3000 സൗദി റിയാലാണ് വാക്സിൻ ചാലഞ്ചിലേക്ക് നൽകിയത്. സൗദി നവോദയ കിഴക്കൻ പ്രവിശ്യ ബാലവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വായനാ മത്സരത്തിന്റെ കേന്ദ്രതല വിജയികൾക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഓൺലൈൻ വഴി നടന്ന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ എൻ സുകന്യ മുഖ്യാതിഥിയായി. ജുബൈൽ അറഫി ബാലവേദി രക്ഷാധികാരി സീമ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ബാലവേദി രക്ഷാധികാരി രശ്മി രാമചന്ദ്രൻ, നവോദയ ജോയിന്റ് സെക്രട്ടറി നന്ദിനി മോഹൻ, നവോദയ ആക്ടിംഗ് പ്രസിഡന്റ് നാസർ ഹംസ, നവോദയ വൈസ് പ്രസിഡന്റ് സുരയ്യ ഹമീദ്, കേന്ദ്ര ബാലവേദി സെക്രട്ടറി അർജുൻ രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സുജാജയൻ സ്വാഗതവും ഷർണ സുജാത് നന്ദിയും പറഞ്ഞു. സബ്ജൂനിയർ വിഭാഗത്തിൽ ഫാത്തിമ ഷാനയും ജൂനിയർ വിഭാഗത്തിൽ ഹാദിയ ആസിഫും സീനിയർ വിഭാഗത്തിൽ ഗോഡ്വിൻ തോമസും ഒന്നാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കുവൈറ്റിലെ മലയാളി കുട്ടികളുടെ സർഗവേദിയായ ബാലവേദി കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓൺലൈൻ വഴി സംഘടിപ്പിച്ച പരിപാടിയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ജോജി കൂട്ടുമേൽ മാഷ് മുഖ്യപ്രഭാഷണം നടത്തി. കലാ കുവൈറ്റ് പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ, ബാലവേദി മുഖ്യ രക്ഷാധികാരി സജീവ് എം ജോർജ്, ബാലവേദി ജനറൽ കൺവീനർ തോമസ് ചേപ്പുംകുളം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബാലവേദി സാൽമിയ മേഖലാ സെക്രട്ടറി അർവിൻ ഷാജി, അബു ഖലീഫ മേഖലാ പ്രസിഡന്റ് ആൻവി ജോസ്, ബാലവേദി സാൽമിയ മേഖലാ രക്ഷാധികാരി ബെറ്റി സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി.